പൊന്നാനി നഗരസഭയിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 60% കൂടുതൽ സ്ത്രീകളാണ് മത്സര രംഗത്തുള്ളത്. കോൺഗ്രസ് പ്രഖ്യാപിച്ച മൊത്തം സ്ഥാനാർത്ഥികളിൽ 80%-ൽ 80% യുവാക്കളാണ്. 28 കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ 17 പേരും സ്ത്രീകളാണ്. യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗും 50% സ്ത്രീകളെയാണ് മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. 20 വാർഡുകളിലാണ് ലീഗ് സാരഥികൾ അംഗത്തട്ടിയിൽ ഇറങ്ങുന്നത്. ഇതിൽ 10 പേരും വനിതകളാണ്. 20-ൽ 11 സീറ്റും നിലവിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. 51 വാർഡുകളാണ് നഗരസഭയ്ക്കുള്ളത്. വാർഡ് 51-ലും 43-ലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ഈ 3 വാർഡുകളൊഴികെ മറ്റ് 48 വാർഡുകളിലും യു ഡി എഫ് നേരിട്ടാണ് മത്സരിക്കുന്നത്. 20 സീറ്റിൽ മുസ്ലിം ലീഗും 28 സീറ്റിൽ കോൺഗ്രസുമാണ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പരിചയ സമ്പത്തുള്ള പൊന്നാനിയുടെ സകല പ്രശ്നങ്ങളും അറിയാവുന്ന സീനിയർ നേതാക്കളും ആധുനിക കാലത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിദ്യാസമ്പന്നരായ യുവസമൂഹവും ചേരുന്ന ഒരു പാക്കേജാണ് പൊന്നാനിയിൽ യു ഡി എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പൊന്നാനി. പാരാമെഡിക്കൽ രംഗത്ത് മികച്ച പഠന സൗകര്യം ഉറപ്പാക്കാൻ നടക്കാവിൽ ഹോസ്പിറ്റലിന്റെ കേന്ദ്ര സർക്കാർ അംഗീകൃത കോഴ്സുകൾ തിരഞ്ഞെടുക്കൂ. 100% ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഉടൻ തിരഞ്ഞെടുക്കൂ. കൂടാതെ പഠനത്തിന് ശേഷം ഹോസ്പിറ്റലിൽ തന്നെ പ്ലേസ്മെന്റും നേടിയെടുക്കാം. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി.